ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മാനം കാക്കണം ഈ വർഷത്തെ ഓസീസ് പര്യടനം അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് നായകൻ വിരാട് കോഹ്ലിക്കും ടീം ഇന്ത്യയ്ക്കും രണ്ടു വർഷം മുൻപ് പന്ത് ചുരട്ടൽ വിവാദത്തിൽ പെട്ടുപോയ സമയത്ത് കോഹ്ലിയും വന്ന് ജയിച്ചിട്ട് പോയി ഇപ്പോൾ ആ തോൽവിക്ക് പകരം വീട്ടുകയാണ് കങ്കാരുക്കൾ വിലക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സ്റ്റീവ് സ്മിത്തും ഡേവിഡ് വാർണറും സംഹാര രൂപം പൂണ്ടു നിൽക്കുന്നു സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് രണ്ടു തവണയും നിർദാക്ഷിണ്യമാണ് ഇന്ത്യയുടെ ബോളർമാരെ ഓസ്ട്രേലിയ അടിച്ചൊതുക്കിയത് രണ്ടാം ഏകദിനത്തിൽ അഞ്ച് ഓസീസ് ബാറ്റ്സ്മാൻമാർ അർദ്ധ സെഞ്ചുറി കടക്കുന്നത് വിരാട് കോഹ്ലി കണ്ടുനിന്നു ആറു പേരെറിഞ്ഞിട്ടും ഫലമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹർദിക് പാണ്ഡ്യ സ്വമേധയാ മുന്നോട്ട് വന്നത് പാണ്ഡ്യയുടെ നാല് ഓവർ കൊണ്ട് സ്ഥിതിഗതികളിൽ നേരിയ നിയന്ത്രണം ഇന്ത്യക്ക് കിട്ടി ഓസ്ട്രേലിയ ഉയർത്തിയ 390 റൺസ് ലക്ഷ്യത്തിലേക്ക് സാവധാനമാണ് ഇന്ത്യ തുടങ്ങിയത് ആദ്യ ഏകദിനത്തിലെ പോലെ തന്നെ 40 ഓവർ കൊണ്ട് മത്സരം തീർക്കണമെന്ന ഉദ്ദേശമൊന്നും ബാറ്റ്സ്മാൻമാർ കാട്ടിയില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി ഒരവസരത്തിൽ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ചേർന്ന് ടീമിനെ ജയിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ ഹേസൽവുഡ് കോഹ്ലിയെ പുറത്താക്കി സാംബ രാഹുലിനെയും ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ടിലായി പിന്നെ മുഴുവൻ പ്രതീക്ഷ എന്നാൽ പാറ്റ് കമ്മിൻസിന്റെ 47 ഓവറിൽ ഇരുവരും മടങ്ങിയതോടെ അനിവാര്യമായ തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങി എന്തായാലും ഏകദിന പരമ്പര ഓസ്ട്രേലിയ കൈക്കലാക്കി മൂന്നാമത്തെ ഏകദിനം കൂടി ജയിച്ച് ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ ഇന്ത്യയെ നാണം കെടുത്തുകയാവും കാൻബറയിൽ ഫിഞ്ചിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം മറുഭാഗത്ത് മാനം കപ്പൽ കയറാതിരിക്കാൻ ഇന്ത്യക്കൊരു ജയം കൂടിയേ തീരൂ ഡേവിഡ് വാർണറും പാറ്റ് കമ്മിൻസും ഇല്ലാത്ത ഓസ്ട്രേലിയയാണ് ബുധനാഴ്ച ഇന്ത്യ നേരിടുക രണ്ടാം ഏകദിനത്തിൽ കീഴ്വയറിന് പരിക്കേറ്റതിനെ തുടർന്ന് ഏകദിന 2020 പരമ്പരകളിൽ നിന്ന് വാർണർ പിൻവാങ്ങി നാല് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര മുൻനിർത്തി പാറ്റ് കമ്മിൻസിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ വിശ്രമവും അനുവദിച്ചിട്ടുണ്ട് കാൻബറയിലെ മനൂക്ക ഓവൽ മൈതാനത്തിൻ്റെ കാര്യമെടുത്താൽ പൊതുവെ ബാറ്റ്സ്മാൻമാരെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് അവിടെ ഒരുങ്ങാറ് ഭേദപ്പെട്ട സ്വിങ് സ്പിൻ പിന്തുണ പിച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം സിഡ്നിയിൽ സ്വിങ്ങോ സ്പിന്നോ കണ്ടെത്താൻ ബോളർമാർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതേസമയം ആദ്യഘട്ടത്തിൽ വിക്കറ്റ് നേടിയാൽ മാത്രമേ കാൻബറയിലെ മത്സരത്തിൽ പിടിമുറുക്കാൻ ബോളർമാർക്ക് കഴിയുകയുള്ളൂ സാധ്യത 11 മൂന്നാം ഏകദിനങ്ങളിൽ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും പക്ഷത്ത് മാറ്റങ്ങളുണ്ടാകും വാർണർക്ക് പകരം കാമറോൺ ഗ്രീൻ ടീമിലെത്താം മാത്യു വെയ്ഡും പ്ലേയിംഗ് ഇലവനിൽ അവസരം കാത്തുനിൽപ്പുണ്ട് കമ്മിൻസിന് പകരം സീൻ ആബോട്ടായിരിക്കും പേസ് വിടവ് നികത്തുക ഓസ്ട്രേലിയയുടെ സാധ്യത ഇലവനെ ചുവടെ കാണാം ആരോൺ ഫിഞ്ച് നായകൻ മാർനസ് ലെംബുഷെയ്ൻ സ്റ്റീവ് സ്മിത്ത് കാമറോൺ ഗ്രീൻ ഓർ മാത്യു വെയ്ഡ് മോസസ് ഹെൻറിക്കസ് ഗ്ലെൻ മാക്സ്വൽ അലക്സ് കാരി വിക്കറ്റ് കീപ്പർ സീൻ ആബട്ട് മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഹേസൽവുഡ് ആദം സാംബ ഇന്ത്യൻ നിരയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോഹ്ലി നിർബന്ധിതനായേക്കും കാരണം കഴിഞ്ഞ രണ്ട് ഏകദിനങ്ങളിലും ഒരേ ടീമിനാണ് ഇന്ത്യൻ നായകൻ കളിപ്പിച്ചത് രണ്ടു മത്സരങ്ങളിലും ഫലം ഒന്നു തന്നെയായിരുന്നു ഓസ്ട്രേലിയയിൽ തല്ലു വാങ്ങിക്കൊണ്ടിരിക്കുന്ന സെയ്നിക്ക് പകരം ടി നടരാജൻ മൂന്നാം ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയേറെ മായങ്കിന് പകരം ശുഭ്മാൻ ഗില്ലിനെ പരീക്ഷിക്കാൻ കോഹ്ലി തയ്യാറാകുമോയെന്നും നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ വീണ്ടും പുറത്തിരിക്കേണ്ടി വരും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ ചാഹലിനെ കൃത്യമായി പഠിച്ചെടുത്ത സാഹചര്യത്തിൽ ചൈനാമാൻ ബോളറായ കുൽദീപ് യാദവിന് അടുത്ത മത്സരത്തിൽ നറുക്കു വീണേക്കാം ഇന്ത്യയുടെ സാധ്യത ഇലവൻ ചുവടെ കാണാം മയങ്ക് അഗർവാൾ ശിഖർ ധവാൻ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ടി നടരാജൻ കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്